ഒൻപത് വർഷം കൊണ്ട് മോദി സർക്കാർ ഭരിച്ചത് രാജ്യത്തിന്റെ വികസന കുതിപ്പിലേക്കാണ് നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ പദ്ധതികളും വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ജൻധൻ യോജന പദ്ധതിയാണ്. 50 കോടി അക്കൗണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പദ്ധതി. ഇതിന്റെ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പദ്ധതി പ്രഖ്യാപിച്ചതിന്റെ 9ാം വാർഷികത്തിലേക്ക് കടക്കാനിരിക്കെയാണ് കേന്ദ്ര പദ്ധതി നിർണായക നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്ന കണക്ക് പുറത്തുവരുന്നത്. രാജ്യത്തെ സാധാരണ പൌരന്മാരിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൻധൻ യോജന പദ്ധതി പ്രഖ്യാപിക്കുന്നത്. തന്റെ ആദ്യ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു. 2014 ഓഗസ്റ്റ് 28 പദ്ധതി ഔദ്യോഗികമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ആരംഭിച്ചതിന്റെ 9ാം വാർഷികത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഈ അഭിമാന നേട്ടത്തിന്റെ കണക്ക് കൂടെ പുറത്തുവരുന്നത്. ഇതുവരെ 2.03 ലക്ഷം കോടി രൂപ ജൻധൻ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപമായി എത്തിയതായും 35 കോടി സൗജന്യ റുപേ കാർഡുകൾ വിതരണം ചെയ്തതായും ധനമന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ നിന്ന് വ്യക്തമാക്കുന്നു. ജൻധൻ പദ്ധതി പ്രകാരം അക്കൗണ്ടുകൾ ആരംഭിച്ചതിന് 56% സ്ത്രീകളാണ് എന്നതാണ് കണക്ക്. പദ്ധതിയുടെ ഭാഗമായതിനാൽ 67% പേരും ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ളവരാണ്. അക്കൗണ്ടുകളിലെ ശരാശരി നിക്ഷേപം 4076 രൂപയാണ്. സാധാരണക്കാരിലെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നീ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഫലം കണ്ടു എന്നതാണ് ഇപ്പോൾ ധനമന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പദ്ധതി ഒരു വർഷം പിന്നിട്ടപ്പോൾ 17.9 കോടി അക്കൗണ്ടുകളാണ് തുറക്കപ്പെട്ടത്. 2ാം വർഷം 24.1 കോടി, 3ാം വർഷം 30.9 കോടി, 4ാം വർഷം 32.55 കോടി, 5ാം വർഷം 36.79 കോടി, 6ാം വർഷം 40.41 കോടി, 7ാം വർഷം 43.4 കോടി, 8ാം വർഷം 46.25 കോടി എന്നീ അക്കൗണ്ടുകളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പദ്ധതി 9ാം വർഷത്തിൽ കടക്കാനിരിക്കെയാണ് ഓഗസ്റ്റ് 9 50 കോടി അക്കൗണ്ടുകൾ പിന്നിട്ടതായ റിപ്പോർട്ട് വന്നത്. അതേസമയം രാജ്യത്തിന്റെ വികസനത്തിനായി അദ്ദേഹത്തിന്റെ ഓരോ പദ്ധതികളും ഇത്തരത്തിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിദേശയാത്രയെ വിമർശിക്കപ്പെടുന്നവർ ഉൾപ്പെടെ ഇന്ന് അദ്ദേഹത്തെ അംഗീകരിച്ച് രംഗത്തേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം ഈ വിജയം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ പദ്ധതികളും ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനം നൽകുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിക്കുന്നത് എന്നത് തന്നെയാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ ഒരു സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഗാർഹിക പാചകവാതകത്തിന് 200 രൂപയോളം കുറവ് വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളെയും ജനങ്ങളുടെ ആവശ്യങ്ങളെയും അറിഞ്ഞ് കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികൾ അവതരിപ്പിക്കുന്നത് തന്നെയാണ് ഇതേപോലെ ഓരോ പദ്ധതികളും വിജയിക്കാനുള്ള കാരണമായി മാറുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.